ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തെ വിറ്റുതുലയ്ക്കാൻ ശ്രമിച്ചുവെന്നാണ് സ്വപ്ന സുരേഷിൻ്റെ ഇപ്പോഴത്തെ ആരോപണം. ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ മാഡത്തിനും മകൾ വീണയ്ക്കും ദുബായിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മകനും ഇതിൽ നിർണായക പങ്കുണ്ടുപോലും. ഇത്രയും നാൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മകൻ്റെ പേരും സ്വപ്ന പറയുന്നു. ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശിവശങ്കർ വാ തുറന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ശിവശങ്കറിനായി പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അനുസരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. നമ്മളെ ഉപയോഗിക്കുമായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഇത്തരം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ശിവശങ്കറും സി എം രവീന്ദ്രനുമാണ്. എല്ലാം കാത്തിരുന്ന് കാണാം. ഞാനിതിൽ വ്യക്തിപരമായി ഒന്നും ചെയ്തിട്ടില്ല. വാങ്ങുന്ന ശമ്പളത്തിന് അനുസരിക്കണം. ശിവശങ്കർ വായി തുറക്കേണ്ടി വരും. സത്യം വെളിയിൽ വരണം. പുതുതായി പ്രതിയാക്കപ്പെട്ട യദുകൃഷ്ണനെക്കുറിച്ച് വ്യക്തിപരമായി അറിയില്ല. ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ കൂടി പ്രതിയാകണം. എനിക്കേത് നിമിഷവും നോട്ടീസ് ലഭിച്ചേക്കാം. വെറും വാർത്ത കൊടുക്കുന്നതിന് പകരം ഇതിന് പിന്നാലെ പോകണമെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. കൃത്യമായി അന്വേഷണം നടത്തിയാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും സ്വപ്ന പറഞ്ഞു. ഇപ്പോൾ ഇഡി ശരിയായ രീതിയിലാണ് പോകുന്നത്. അവരോട് പൂർണ്ണമായും സഹകരിക്കും. എല്ലാ വമ്പൻ സ്രാവുകളുടെയും പങ്ക് പുറത്തെത്തിക്കും. അതിനുവേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നുമാണ് സ്വപ്ന പറയുന്നത്. ഇത് നാലാം തവണയാണ് കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. തൻ്റെ ബാങ്ക് ലോക്കറിലെ പണം ശിവശങ്കറിനുള്ള കോഴപ്പണമാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് ഇപ്പോൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. ഈ പണം തൻ്റേതല്ലെന്നാണ് ശിവശങ്കർ പറയുന്നത്. ഒരു കേസിലെ പ്രതിയാണ് പറയുന്നതെന്ന് ഓർക്കണം. ഈ പണം ശിവശങ്കറിനുള്ളതാണെന്ന് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കേസിലെ പ്രതി മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചാൽ അയാളും പ്രതിയാകുമോ? ഇനി ഈ പണം BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനുള്ളതാണെന്ന് പറഞ്ഞാൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ? അതിനൊക്കെ തെളിവ് വേണ്ടേ? 2020 ഒക്ടോബർ 29 ശിവശങ്കറിൻ്റെ ആദ്യ അറസ്റ്റ്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കള്ളപ്പണ ഇടപാടിൽ പ്രതി ചേർത്താണ് അന്ന് ഇഡി അറസ്റ്റ് ചെയ്തത്. അതിനു മുന്നേ തന്നെ ലോക്കറിലെ പണവും സ്വർണവും NIA കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം തൻ്റേതെന്ന നിലപാടിലായിരുന്നു അന്ന് സ്വപ്ന സുരേഷ്. എന്നാൽ പിടി കൊടുക്കാതെ പുറത്ത് നിന്നിട്ടും ശിവശങ്കർ തന്നെ സഹായിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് സ്വപ്ന സുരേഷ് ശിവശങ്കറിൻ്റെ തലയിൽ ഇത് കെട്ടിവെച്ചത്. ഈ കേസുകൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? അന്ന് മുതൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും പേരുകൾ പറഞ്ഞ് ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. എന്നിട്ട് ഇതുവരെയും എന്തെങ്കിലും ഒരു തുരുമ്പ് ലഭിച്ചോ? പല കേന്ദ്ര ഏജൻസികളും തലനാരിഴ കീറി തലങ്ങും വിലങ്ങും അന്വേഷിച്ചില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന ഒരു തുരുമ്പെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? സ്വപ്ന സ്വർണ്ണ ചെമ്പ് വരെ പല മൊഴികളും കൊടുത്തു. എന്നിട്ടൊക്കെ എന്തായി? എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന്. സ്വപ്ന ഇങ്ങനെ ഒരുപാട് മസാല കഥകൾ ഇങ്ങനെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ നിരത്തുന്നുണ്ട്. ഇത് പലതവണയായി. ഇപ്പോഴൊക്കെ മാധ്യമങ്ങളെ വിളിച്ചാലും മാധ്യമങ്ങൾ പലരും ചെല്ലാറില്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ആരോപണം പുറത്തുവിട്ടത്.